വിഭവസമൃദ്ധമായ ഒരു സദ്യ പോലെയാണ് സിനിമയും. അവിടെ വിളമ്പുകാരനും കഴിക്കുന്നവനും പിന്നെ സദ്യയും മാത്രം. സദ്യ കെങ്കേമമായതിൻ്റെ പിന്നിൽ കഠിനാധ്വാനവും അർപ്പണ മനോഭാവവുമുള്ള ഒരു പാചക വിദഗ്ധൻ ഉണ്ടായിരുന്നു എന്ന കാര്യം പലപ്പോഴും നാം ഓർക്കാറില്ല. അവരെ അധികമാരും അറിയുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഒരു സിനിമയുടെ പിന്നാമ്പുറവും. ഒരു ചെറിയ ആശയം വലിയൊരു സന്ദേശമായി പ്രേക്ഷക മനസ്സിൽ ആഴമായി പതിപ്പിക്കുന്ന മായാജാലം സൃഷ്ടിക്കപ്പെടുന്നത് ഇത്തരം പ്രതിഭകളിലൂടെയാണ്. അത്തരം പ്രതിഭാശാലികളുടെ ജീവിതാനുഭവങ്ങളും പ്രതീക്ഷകളുമൊക്കെയാണ് ചലച്ചിത്രലോകം എന്ന ഈ പരിപാടി. അവരിലെ ഒരു പ്രധാന വ്യക്തിയാണ് ചാനൽ മിത്രയിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം. ഏതാണ്ട് 100-ൽ പരം സിനിമകൾക്ക് കഥയും തിരക്കഥയും ഒരുക്കി ഇന്ന് 70-ൻ്റെ നിറവിൽ ജ്വലിച്ചു നിൽക്കുന്ന ശ്രീമാൻ ജോൺ പോൾ പുതുശ്ശേരി. 1972-ൽ കാനറ ബാങ്കിലെ ഉദ്യോഗസ്ഥനായെങ്കിലും തൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞ് 1983-ൽ ഉദ്യോഗം ഉപേക്ഷിച്ച് മുഴുവൻ സമയവും സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച അതുല്യ പ്രതിഭ. 70-80-കളിലെ മുൻനിര സംവിധായകരായ ഭരതനും ജോഷിക്കുമൊപ്പം മലയാള സിനിമയുടെ ആത്മാവിലലിഞ്ഞ ചലച്ചിത്രകാവ്യങ്ങൾ രചിച്ച പുതുതലമുറയുടെ നിരീക്ഷകനും വിമർശകനും ഉപദേഷ്ടാവുമായ ശ്രീ ജോൺ പോൾ. ഒപ്പം ശിഷ്യതുല്യനായ സുഹൃത്തും ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനുമായ സുധി അന്ന. സാറിനോട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എവിടെയോ പറഞ്ഞു നിർത്തിയെടുത്ത് വീണ്ടും തുടങ്ങുന്ന ഒരു ഫീലാണ് എനിക്കെപ്പോഴും. കാരണം സാറെപ്പോഴും നിരന്തരമായിട്ട് സാറിനെ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പുതിയ ആൾക്കാർ സിനിമയുടെ കാര്യത്തിൽ തന്നെയാണ് നിരന്തരമായിട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ആലോചിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, 90-കളിൽ ഇപ്പം സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം 10-12 തിരക്കഥകൾ എഴുതി. അപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുള്ളൂ ആ ഒരു തിരക്കിൻ്റെ ഒരു കാലഘട്ടം, നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുള്ളൂ. അതിൽ നിന്ന് മാറി ഇപ്പം അന്ന് സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുകയായിരുന്നു സാറ്. ഇപ്പം ഈ പറയുന്ന ഒരു കഴിഞ്ഞ തലമുറയും അല്ലെങ്കിൽ ഇപ്പം ഒന്നിച്ചുള്ള സിനിമയുടെ കൂടെയും മുന്നിലും പിന്നിലുമായിട്ട് ഇപ്പോൾ സഞ്ചരിക്കുന്ന ഒരു വലിയ തിരക്കാണ് ഇപ്പം കാണുന്നത് സാറിന്. അപ്പം എങ്ങനെ ഈ രണ്ട് തിരക്കുകളെയും സാറിപ്പോൾ കാണുന്നു ശരിക്കും പറഞ്ഞാൽ? അതെനിക്ക് സംശയമാണ്. ഇപ്പോഴത്തെ തിരക്കിനാണ് ബാഹുല്യം കൂടുതൽ. അന്നത്തെ തിരക്കിന് സിനിമ മാത്രമേ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എഴുത്തുണ്ട്. ഇന്നിപ്പോൾ വയലാർ രാമവർമ്മയുടെ 4 സ്ഥലത്ത് ഞാൻ അനുസ്മരണം ഇന്നലെയും മിനിഞ്ഞാൻ നോട്ട് കൊടുക്കേണ്ടി വന്നു. അത്രയും ബന്ധം ആ കുടുംബമായിട്ട് മറ്റോ ഉള്ളതുകൊണ്ട്. ഇന്ന് എൻ്റെ ഗുരുനാഥനായ സാനു മാസ്റ്റർ 97-ാം ജന്മദിനമാണ്. രണ്ടിടങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം കുറേ നേരം ചിലവഴിച്ച ശേഷമാണ് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളൊരുമിച്ച് ചെയ്തൊരു ഡോക്യുമെൻ്ററി എനിക്ക് സ്ക്രീൻ ചെയ്ത് കാണണം, ഫൈനൽ കറക്ഷൻ ചെയ്യണം. അത് ഈ ഓടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ എൻ്റെ ശാരീരികമായ ഒരുപാട് പരിമിതികളുണ്ട് എനിക്ക്. അതെല്ലാം കൂടെ എന്നെ കാണുന്ന ആക്രമിച്ച് ഞാൻ തുരുമ്പ് പിടിച്ചു പോകും. അപ്പോൾ എനിക്ക് ഓട്ടം നിർത്താൻ പറ്റില്ല, ഓടിക്കൊണ്ടേയിരുന്നേ മതിയാവും. പിന്നെ അന്ന് ഞാൻ സിനിമയ്ക്കകത്ത് വരണമെന്ന് ആഗ്രഹിച്ച് സിനിമയെ സ്നേഹിച്ച ആളല്ല. സിനിമ എനിക്കിഷ്ടമായിരുന്നു, കാരണം ഒരു പുതിയ മാധ്യമം ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുന്നു. അതിൻ്റെ പുറകെ അത് മനസ്സിലാക്കാൻ ഫിലിം സൊസൈറ്റിക്ക് വേണ്ടി പടങ്ങൾ കൊണ്ടുവരാൻ ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നു. അന്നത്തെ പ്രവർത്തകർ അതിലിപ്പോൾ കലാതരം മാത്രമാണ് ഇപ്പോൾ എറണാകുളത്ത് ബാക്കിയുള്ളത്. പീറ്റർ ലാൽ, അദ്ദേഹം മിൽവാക്കിയിലെ മാധ്യമ അധ്യാപകനാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കും, പ്രിൻ്റ് വന്നോ പ്രിൻ്റ് വന്നോ. അവസാനം പ്രിൻ്റ് വരുമ്പോൾ ഈ മീൻകുട്ടകളുടെ ഇടയിൽ നിന്നാണ് ഇതിനെ എടുത്തുകൊണ്ടുവരിക. എന്നിട്ട് സൈക്കിളിൻ്റെ ബാക്കിൽ വെച്ച് തള്ളു, ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ കാശില്ല. എന്നിട്ട് അശോക ടോക്കീസിലോ മറ്റോ പോയിട്ട് സെക്കൻഡ് ഷോ കഴിയുന്ന വരെ ഞങ്ങൾ കാപ്പിയെ കുടിച്ച് അവിടെ ഇരിക്കും. സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടാണ് ഈ പ്രിൻ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുന്നത്. അത് പരിശോധിച്ച് നോക്കി കുഴപ്പമില്ലെന്നൊക്കെ, നമ്മളാണല്ലോ ബാക്കി കൂട്ടുകാർ കാണുന്നതിന് മുമ്പ് ഇത് കണ്ടതെന്ന് പറയുന്ന തൃപ്തിയിലുണ്ടല്ലോ. അതായിരുന്നു സിനിമയുടെ പാഷൻ. അപ്പോൾ ഏതെങ്കിലും ഫിലിം മേക്കർ വന്നാൽ അയാളോട് നമ്മുടെ വിയോജിപ്പ് പറയുക, എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത അത്ഭുതങ്ങൾ അയാളോട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ സിനിമയോടുള്ള പാഷൻ സിനിമയുടെ ഭാഗമാകാനുള്ളതല്ലായിരുന്നു, സിനിമയെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ഇപ്പം ആ ഒരു തിരക്കുണ്ടല്ലോ സാറ് പറയുന്ന, ഇപ്പോഴും ഈ സിനിമയുടെ എന്താ പറയുക, സംവാദങ്ങൾ പുതിയൊരു തലമുറയോടുള്ള സംവാദങ്ങൾ തീർച്ചയായിട്ടും, കാരണം അത് വേറൊരു രീതിയിലുണ്ടായിരുന്ന വിധത്തിലല്ല. അന്നത്തെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമല്ലല്ലോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചോളം ഇതൊരു മാധ്യമ പഠന സ്ഥലമാണ് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഇടങ്ങളിൽ ഞാനൊരു ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്, ഇന്ത്യക്കകത്തും പുറത്തും കേരളത്തിനകത്തും ഒക്കെ.
അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഏറ്റവും വലിയ റീ എനർജൈസിങ് എന്ന് പറയുന്നത് അവിടെ 18 വയസ്സിനും 22 വയസ്സിനും ഇടയ്ക്ക് സിനിമ പഠിക്കാൻ വരുന്നവരുമായിട്ടാണ് ഞാൻ സിനിമയുടെ സങ്കല്പങ്ങൾ ചർച്ച ചെയ്യുന്നത്. പഴമ്പുരാണം വിളമ്പി അവരെ പഠിപ്പിച്ചു അങ്ങനെയല്ല എൻ്റെ രീതി എന്ന് പറയുന്നത്, ഷെയറിങ് ആണ്. അപ്പോൾ അവർ കണ്ട സിനിമ, ഞാൻ കണ്ട സിനിമ, ആ സിനിമ ഇപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏതൊക്കെയാണ് വേണ്ടതെന്ന് തോന്നുന്നത്. ഐ ആം ലേണിങ്. ആ ഒരു ലേണിങ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്. ദാറ്റ് കീപ്സ് യു എന്താ പറയുക അപ് ടു ഡേറ്റ് എന്ന് മാത്രമല്ല, നമ്മളെപ്പോഴും ചെറുപ്പമാക്കി നിർത്തുക. അത് കാണുന്ന ആരിൽ നിന്നും പഠിക്കാനുണ്ടെന്നൊരു മനസ്സ് മന ഭഗവതം സ്വീകരി നമ്മൾ സ്വീകരിച്ച് പോകുന്നു കഴിഞ്ഞാൽ യു നെവർ ഗെറ്റ് ബോർഡ്. അതിപ്പോൾ സിനിമയുടെ എവിടെയായാലും സാഹിത്യ സംബന്ധമായ ഒരു സെമിനാറിൽ പോയാലും ഐ ആം ലേണിങ്, നാടക സംബന്ധമായ സെമിനാറിൽ പോയാലും തിയോളജിയെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോയാലും അവിടെ എല്ലാം എനിക്ക് പഠിക്കാനുണ്ട്. പഠിച്ചു വരുമ്പോഴുള്ള വിസ്മയങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പം സാറിന് ഇപ്പം പോകുന്ന ഇപ്പോഴത്തെ ഈ ഒരു കാലത്തിൽ നിന്നുണ്ട്, അന്ന് യുവാവായ ഒരു ജോൺ പോൾ ഉണ്ടല്ലോ, അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും സാർ ശരിക്കും നോക്കി കാണുന്നുണ്ടാവുക അന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി? ഇപ്പം അതായത് ഞാൻ പറയുന്നത് ഞങ്ങളൊക്കെ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തു യുവാവായിരുന്നു എന്ന് പറയുമ്പോഴും യൗവനത്തിൻ്റെയും ഒരു സിനിമയുടെ തിരക്കഥ നമ്മൾ എഴുതുമ്പോൾ ഇതാ 32 characters 32 ജന്മം നിങ്ങൾ ജനിക്കണം, 32 ആയുസ് നിങ്ങൾ ജീവിക്കണം, 32 മരണം മരിക്കണം. യു വാണ്ട് ടു ബി റിയലി ട്രൂത്ത്ഫുൾ ടു ദ ക്യാരക്ടേഴ്സ്. നമ്മുടെ കഥാപാത്രം ചിലപ്പോൾ 36-ാമത്തെ സീനിൽ വന്ന് 41-ാമത്തെ സീനിൽ സിനിമയെന്ന് എക്സിറ്റ് ആവുന്നുണ്ടാവും. ബട്ട് വി ഷുഡ് നോ ടു ഹൂം ദാറ്റ് വാസ് ഹി വാസ് ബോൺ. അല്ലെ, യൗവനം ബാല്യം കൗമാരം എങ്ങനെയായിരുന്നു? വാസ് ഹി ആൻ ഇൻട്രോവേർട്ട്? വാസ് ഹി ആൻ അറഗന്റ്? കാരണം അങ്ങനെ അയാൾ ഈ നമ്മുടെ സിനിമയിലെ എൻട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് അയാൾ വർഷിച്ച ജീവിതം എന്താ? ആ സിനിമയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോധറിയണം എന്തിനാന്ന് ചോദിച്ചാൽ അയാൾ എങ്ങനെയാണ് മരിച്ചത്? അട്ടൊരു തല്ലിക്കൊന്നാണ്? ഓർ വാസ് ഹി സ്റ്റാബ്ഡ് ടു ഡെത്ത്? ഓർ വാസ് ഹി ഹാങ്ഡ്? അതല്ല വഴിയോരത്ത് പുഴുവരിച്ച് മരിച്ചതാണ്? ഇനി അതുമല്ലെങ്കിൽ സ്നേഹിച്ചവരുടെയും ബന്ധുക്കളുടെയും ശുശ്രൂഷ ഏറ്റു വാങ്ങി മരണം അറിയായിരുന്നു. രോഗം വന്ന് എനിക്ക് മരിക്കണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടാണോ മരിച്ചത്? അതറിയണം. അവിടെയാണ് ആ അയാളുടെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ വര വന്ന് നിൽക്കുന്നത്. അതറിഞ്ഞിരുന്നാലേ നമ്മുടെ 3 sequences ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനോട് അയാൾ എങ്ങനെ പ്രതികരിക്കും, അയാൾ എന്ത് സംസാരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യത ഉണ്ടാകും. അയാളുടെ ലൈഫ് സ്പാനിൽ നിന്ന് 3 നിമിഷമാണ് നമ്മൾ എടുക്കുന്നത്. ആ 3 നിമിഷം ഞാൻ സൃഷ്ടിക്കുന്ന സിറ്റുവേഷൻ്റെ നടുക്കയിൽ പെട്ടാലും എന്തായിരിക്കും അയാളുടെ റിഫ്ലക്ഷൻ, എന്തായിരിക്കും അയാളുടെ റിയാക്ഷൻ എന്നുള്ളത് ഇഫ് ഐ ഷുഡ് നോ ഫോർ ഷുവർ. എനിക്ക് അയാളുടെ ജീവിതം അറിയാൻ വേണം. അപ്പോൾ ഞാൻ ഈ ബാല്യം കൗമാരം യൗവനം അങ്ങനെ 32 പേരോടൊപ്പം സഞ്ചരിക്കുന്നത്. അപ്പോൾ യൗവനത്തിൻ്റെ ഇടയിലും യൗവനം മാത്രമല്ലല്ലോ ഞാൻ യാത്രികരായിട്ടുള്ളത്. അപ്പോൾ കഥാപാത്രങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു. പിന്നെ എവരി ഫിലിം ഈസ് എ ന്യൂ എക്സ്പീരിയൻസ്. പ്രത്യേകിച്ചും ഞാൻ മുഖ്യധാരയിൽ വന്ന് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും നമുക്ക് നമ്മളെ എന്താ പറയുക പ്രൊസസ് ചെയ്യാത്ത രീതിയിലുള്ള പല പടങ്ങളും എഴുതേണ്ടി വരും. എലിമെൻ്റ് മെക്കാനിക്കൽ റൈറ്റിംഗ് വിൽ ബിക്കോസ് ഹാവിങ് ടേക്കൺ ദിസ് ആസ് എ പ്രൊഫഷൻ ആൻഡ് ദിസ് ഈസ് എൻ അപ്ലൈഡ് റൈറ്റിംഗ് നോട്ട് ആൻ ഒറിജിനൽ റൈറ്റിംഗ്. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലയിടങ്ങളിലും നമ്മുടെ ഇവിടം തുറക്കാതെ എഴുതേണ്ടി വരുമ്പോൾ അത് എഴുതുന്നതിനിടയിൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. ആത്മാവ് പറിച്ചു വെച്ചിട്ട് മറ്റൊന്നിനും നമ്മളെ കൊള്ളില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. ആൻഡ് ഡ്യൂറിങ് ദോസ് ഫ്രീ ടൈം ഐ ആം എൻജോയിങ് എ ലോട്ട്. കാരണം ചെന്നപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ജീവിതം രുചിച്ചു നോക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ എന്താ പറയുക കുസൃതികളും വികൃതികളും ഒന്നും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവരെ ആസ്വദിക്കുന്ന രീതിയിലല്ല ഞാൻ ആസ്വദിച്ചു പോകുന്ന എൻ്റേതായ രീതിയിലാണെന്നുള്ളതാണ് വ്യത്യാസം. ഇപ്പോൾ സാറ് സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും തിരക്കഥ എഴുതുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ ആ സമയത്ത് തിരക്കഥകളിലൂടെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സാറ് നടത്തുന്ന ഒരു സിനിമ പ്രവർത്തനമുണ്ട്, ഒരു ശക്തമായ സിനിമ പ്രവർത്തനമുണ്ട് മലയാളത്തിൽ തന്നെ, പ്രത്യേകിച്ച് മലയാളത്തിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത്. ആ പ്രവർത്തനത്തിൽ സാറിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയും സംവദിക്കുകയും തന്നെ കൃത്യമായി തിരക്കഥയേക്കാൾ ഉപരി ഈ ഒരു പ്രവർത്തനത്തിൽ അത് നടക്കുന്നുണ്ടോ? അത് സാധിക്കുന്നത് തിരക്കഥയിലൂടെ എനിക്കെല്ലാം എൻ്റേതായ രീതിയിൽ പറയാൻ പറ്റില്ല. ആ സംവിധായകൻ്റെ ഒരു വിഷന് വിധേയമായിട്ടേ പറയാവൂ. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ശ്രുതിയുമായിട്ട് സംവദിക്കുമ്പോൾ ഐ ആം ടോക്കിംഗ് ടു യു ഡയറക്റ്റ്. ഓക്കെ. ആൻഡ് ഗെറ്റിംഗ് യുവർ റിഫ്ലക്ഷൻസ് ഡയറക്റ്റ്. അതിന് കുറച്ചുകൂടി റീച്ചുണ്ട്, കുറച്ചുകൂടി എന്താ പറയുക അകത്തളങ്ങളിലേക്ക് നേരിട്ട് സൂചി കയറുന്ന പോലെ കയറാനുള്ള സാധ്യതയുണ്ട് തിരിച്ചും. അത് അന്നില്ല, അന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ചട്ടക്കൂടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് റിഫ്ലക്ഷൻസേ ഉള്ളൂ. ഇഫ് ഐ ആം അഡ്രസ്സിങ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് സം 20 or 30 students I am talking to each of them, I am addressing each and every one of them. And they are addressing me. അപ്പോൾ ഒരു ഫിസിക്കൽ പ്രസൻസിലൂടെയുള്ള കൊടുക്കൽ വാങ്ങലുണ്ട്. ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പോകുമ്പോഴും
എല്ലാവരും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ അഞ്ചോട്ടം മുഖങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നും ഫിക്സ് ചെയ്യും. ഐ ലുക്ക് ഓൺ ടു ദെയർ ഐസ്. അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് വരുന്ന ഭാവഭേദങ്ങൾ ശ്രദ്ധിച്ച് വല്ലാത്ത വിരസത അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ വായിച്ചറിഞ്ഞ് അവർ കൊടുക്കൽ വാങ്ങലിൻ്റെതായ ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി ഷാർപ്പർ റീച്ച് ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷനിലുണ്ട്. തീർച്ചയായിട്ടും. ആ എനിക്ക് അത് അങ്ങനെ തോന്നൊരു കാരണം എന്താ വെച്ചാൽ 79-ാമത്തെ വയസ്സിലാണ് തോന്നുന്നു മാർട്ടിൻ സ്കോർസസി ഇപ്പം ലാസ്റ്റ് ഇവിടെ ഐറിഷ്മാൻ ചെയ്തത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു എനർജി ഉണ്ടായിരുന്നു. നമ്മുടെ 79-ാമത്തെ വയസ്സിൽ വീണ്ടും സിനിമ എന്ന് പറയുമ്പം ആ ഒരു എനർജിയാണ് എനിക്ക് ഇപ്പോഴും സാറിൽ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വളരെ പ്രകൃഷ്ടങ്ങളായ ഒന്ന് രണ്ട് ചിത്രങ്ങൾ ചെയ്തു 80 കഴിഞ്ഞതിന് ശേഷം ചെയ്ത പടങ്ങൾ. ഏജ് ഈസ് നോട്ട് സിനിമയ്ക്ക് അത് ബാധകമല്ല. ശരിക്കും അല്ലേ ഫിസിക്കൽ ലിമിറ്റേഷൻസ് വന്നുപോയി കടന്നുപോയാലും അവിടെ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് കോട്ടിയാൻ ഇഷ്ടപ്പെടുന്നത് പിക്കാസോയാണ്. എനിക്ക് വരയ്ക്കാതിരിക്കാൻ കഴിയില്ല. എന്ത് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാലും ഞാൻ വരച്ചുകൊണ്ടേയിരിക്കും. അപ്പം ചോദിച്ച ആൾ പറഞ്ഞു സപ്പോസ് യു ആർ ചെയിൻഡ് സ്റ്റിൽ ഐ വിൽ ഡ്രോ, സപ്പോസ് യു ആർ ഡിനൈഡ് യുവർ ക്യാൻവാസ് ആൻഡ് യുവർ ബ്രഷ് അപ്പോഴും ഞാൻ വരയ്ക്കും. നിങ്ങളുടെ കൈയും കാലും ചെയിഞ്ച് ചെയ്ത് നിലത്ത് വലിച്ചെറിഞ്ഞിട്ടിരിക്കുകയാണെങ്കിലും ഞാൻ അപ്പോഴും വരയ്ക്കും. എൻ്റെ കണ്ണീരൊഴുകുന്ന തറയിൽ എൻ്റെ നാവ് മുക്കി ഞാൻ അവിടെ ചിത്രം വരയ്ക്കും. എനിക്ക് കാണാനാണ് ഞാൻ വരയ്ക്കുന്നത്. അത് ഉണങ്ങി വരണ്ട് മറ്റാരും കാണാതെ പോലും വിരോധമില്ല. ഞാൻ വരച്ച ചിത്രം കാലത്തിൻ്റെ താളിക്കിടപ്പുണ്ടാവും എന്ന് പറഞ്ഞില്ലേ? എൻ്റെ ഗുരുക്കന്മാർ അതൊക്കെ എത്രയോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഷാഡോ എങ്കിലും ആവാൻ മനസ്സുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്നു നമ്മുടെ കൊച്ചു ജീവിതത്തിൽ. ശരിക്കും പ്രായം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയെ ബാധിക്കുന്നൊന്നല്ല, അത് സെപ്പറേറ്റ് തന്നെ വേണമെന്നില്ല. ഒരു അതിപ്പോൾ 30 വയസ്സിലെ ബ്ലാങ്കായി പോകുന്ന എത്രയോ പേരുണ്ട്. ഒരു പുരുഷായുസിന് ചെയ്യാനുള്ളത് അതിനു മുമ്പേ ചെയ്തു തീർത്ത ശേഷം അതിൻ്റെ ബോണസും പലിശയും മാത്രം വാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഇനി എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഞാനെപ്പോഴും ഉദ്ധരിക്കാറുള്ള ഭരതനും ഞാനും ചേർന്ന് പല ആര് പറഞ്ഞൊന്ന് പോലും ശ്രദ്ധിക്കാണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് ഡേവിഡ് ലീം പറഞ്ഞാണെന്നുള്ളതാണ്. ഒരു വല്ലാത്ത സംഭവമുണ്ട്. നിങ്ങളൊരു ചിത്രം ചെയ്യുമ്പോൾ അത് മൗണ്ട് ചെയ്ത് ഷൂട്ടിങ് തുടങ്ങുന്നത് ഇത് നിങ്ങളുടെ ആദ്യത്തെ ചിത്രം, നിങ്ങൾ 90-ാമത്തെ പടമായിരിക്കും ചെയ്യുന്നത്. ടെൽ യുവർ സെൽഫ്, ബിലീവ് ഫോർ യുവർ സെൽഫ്, ഇത് നിങ്ങളുടെ ആദ്യത്തെ ചിത്രം, എനിക്ക് എന്നെ പിടിച്ചതിൻ്റെ അതിട്ടേ പറ്റുള്ളൂ. ഇതിൻ്റെ ഇതിലൂടെയാണ് ഇനി എൻ്റെ നാളെ. ആൻഡ് വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് ദ ഫിലിം ഞങ്ങൾ തീരുമാനിക്കുന്നു വിശ്വസിക്കും ഇത് നിങ്ങളുടെ അവസാനത്തെ ചാൻസാണ്, ഇനി ഒരു ഊഴം നിങ്ങൾക്കില്ല. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഉണർന്നു വന്ന് നമുക്ക് ഇതിലേക്ക് പകരാതെ വയ്യ. അങ്ങനെ നിങ്ങൾ നിങ്ങളെ ഒതുക്കണം, നിങ്ങൾ നിങ്ങളെ നിസ്സഹായനാക്കണം. ആ നിസ്സഹായതയുടെ ഉള്ളിൽ നിന്ന് തേമ്പി വരുന്ന നിങ്ങളുടെ ഒരു എനർജി ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുടെ ഊർജം എന്ന് പറയുന്നത്. സാർ, എനിക്ക് ചിത്രകലനെ പറ്റി പറഞ്ഞുകൊണ്ടും എനിക്ക് ചിത്രകലയോട് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് വെച്ചാൽ, പിന്നെ ഈ സാർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഭരൻ സാറിൻ്റെ കൂടെയാണ്. അപ്പം അദ്ദേഹം നല്ലൊരു ചിത്രകാരനും കൂടെയായിരുന്നല്ലോ. തിരക്കഥാ സമയത്തും അത് ശില്പിയുമായിരുന്നു. അപ്പം അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സമയങ്ങളിൽ, തിരക്കഥയുടെ സമയങ്ങളിൽ, സിനിമയുമായിട്ട് ഒന്നിച്ചു പോകുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം ഈ സിനിമകളെ ഏതെങ്കിലും രീതിയിൽ വളരെയധികം സപ്പോർട്ട് ചെയ്തതായിട്ടൊക്കെ സാറിന് തോന്നിയിരുന്നു? അല്ല, അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ലളിതമായ എക്സാമ്പിൾ പറയാം, കാതോട് കാതോരം, അതിൽ അഭിനയിക്കാൻ സരിത വരുന്നു. അപ്പോൾ അവരുടെ കോംപ്ലക്ഷനെ കുറിച്ചൊക്കെ അവർ വല്ലാത്ത കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ കോസ്റ്റ്യൂമർ പറഞ്ഞ വേഷമൊന്നുമല്ല, വേറെ കുറേ വേഷങ്ങളൊക്കെ ധരിച്ചിട്ട് അതിനൊക്കെ ആയിട്ടാണ് വന്നത്. കോസ്റ്റ്യൂമർ പറഞ്ഞ അവർ അന്തമാതിരി ഡ്രസ്സൊന്നും പോടാൻ മാട്ടോ എന്ന് ചൊല്ലുന്നു. അപ്പോൾ ഭരതം വിളിച്ചു, എന്നിങ്ങോട്ട് വരൂ, എനിക്ക് ഇത്ര സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇവർ ഉടക്കാൻ തയ്യാറായിട്ടാണ് ഇവർ വരുന്നത്. ഭരതൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ടായിരുന്നു, അതിൽ ത്രീ വിമൻ എന്ന് പറഞ്ഞൊരു പടം മറ്റുണ്ട്, സോഫിയിലോടണം മറ്റോ അഭിനയിച്ചു. ഭരതൻ്റെ പേര് ഓർമ്മയെന്ന് പറയുന്നതാണ് തെറ്റിപ്പോകാം. അതിൽ വുമൺഹുഡിൻ്റെ 3 ഫേസസ് ഇവർ അവതരിപ്പിക്കും. അതിലൊരു ഫേസ് തൂപ്പുകരിയാണ്, ഇവർ ചാക്ക് കൊണ്ടുള്ള ഡ്രസ്സാണ് തയ്പ്പിച്ചത്, അതാണ് ധരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ പലയിടത്തും സുഷിരങ്ങളുള്ള സ്റ്റോക്കിങ്സാണ് ഇട്ടിരിക്കുന്നത്. ഒരു ഗോണിയുടെ മുകളിൽ നിന്നുകൊണ്ട് മുകൾ ഭാഗം മുഴുവൻ തുടച്ച് ക്ലീൻ ചെയ്യുന്ന, അതാണ് അതിൻ്റെ പോസ്റ്റർ എന്ന് പറയുന്നത്. സോഫിലറൻ അന്ന് ലോക സിനിമയിലെ താരനായികയും സുന്ദരിയുമാണ്. ഷി ഹാഡ് ഓൺലി വൺ ഒപ്പോണന്റ്, ഇത് എലിസബത്ത് ടെയ്ലർ. ജനറൽ ബജറ്റ് അടക്കമുള്ളവരെല്ലാം അതിൻ്റെ താഴെയാണ്. ആ സോഫിലറൻ ധരിച്ച വേഷം ഇതാണ്. ഷി വൺ റോസ് കപ്പ് അതായത് ഇത് ഭരതനൊന്ന് കാണിച്ചു കൊടുത്തു. ഇനി തീരുമാനിക്കാം, എൻ്റെ ചിത്രത്തിൽ എനിക്ക് ആവശ്യമുള്ള വേഷം വേണം. ടോട്ടൽ സറണ്ടർ ചെയ്തത്. അപ്പോൾ ഭരതൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു ആർട്ടിസ്റ്റിനെ
തൻ്റെ ഒരു വിരുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിച്ചത് ചിത്രങ്ങളാണ്. അതുപോലെ ഇപ്പോൾ ഒരു കോസ്റ്റ്യൂമർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല, അയാൾ തയ്ച്ചുകൊണ്ടൊന്നും ശരിയാവില്ലായിരുന്നു. പുള്ളി അപ്പോൾ കള്ളാസ് എടുത്തത് ഇങ്ങനെ ധരിച്ച് ഇവിടെ ഇന്ന മടക്ക് വേണമെന്നുള്ള ഹീ ക്യാൻ സ്കെച്ച് ഇറ്റ്. ആർട്ട് ഡയറക്ടർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി അതിൻ്റെ കൊടുക്കുന്ന ഫൈനൽ ടച്ചസ് ഉണ്ടല്ലോ. പുള്ളി ചിത്ര ആൻഡ് ഹീ ന്യൂ മ്യൂസിക് ഓൾസോ. അപ്പോൾ പുള്ളി ഒരു ഷോട്ട് ഒരു ക്ലോസ് എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് നേരം സസ്റ്റെയിൻ ചെയ്യണമെന്നുള്ളത് ഈ മ്യൂസിക്കിൻ്റെ ബീറ്റ് വെച്ചിട്ടാണ് പുള്ളി അത്രയും വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിൽ പുള്ളി ഈ വൈത്താരി ചൊല്ലുന്ന നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ മ്യൂസിക്, ചിത്രകല, ശില്പകല ഇത് മൂന്നും മനസ്സിൽ വെച്ചുകൊണ്ടാണ് പുള്ളി ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത് മുഴുവൻ പുള്ളി പുള്ളിയുടെ അളവ് മാത്രകൾ അതിൻ്റെ സാങ്കേതികതയിൽ നിന്നെടുത്ത്. ഞാൻ പിന്നെ ഈ കർമ്മത്തെ പുള്ളി വളരെ സ്പിരിച്വലായിട്ടാണ് കണ്ടിരുന്നത്. ഒരുപാട് വികൃതികളും കുസൃതികളും ഉള്ള മനുഷ്യനാണ്. ഒരുപാട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരുപാട് കുസൃതികളുള്ള മനുഷ്യനാണ്. അതിന് പ്രകൃതിയുടെ നിർദ്ദേശം പോലും പുള്ളിക്ക് ബാധകമല്ല. ബട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ചരിഞ്ഞ് കിടക്കുന്ന മതാലസ്യായ ഒരു പെൺകുട്ടിയുടെ ഈ കർവുകൾ പൃഷ്ഠത്തിൻ്റെ അവിടെ വരുമ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞ് അത് പിന്നെ ഇങ്ങനെ ഒതുങ്ങി അത് കളിമണ്ണ് എടുത്ത് വെച്ചിട്ട് ഞാനതിങ്ങനെ വിരൽ കൊണ്ട് തടവി തടവിയാണല്ലോ അത് അതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുന്നത് മിനുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതൊരു വെറും ഉദ്ധരണത്തിൻ്റെ സംഭവം അല്ല അത്. ആ എറക്ഷൻ എന്ന് പറയുന്നത് ഇത് ചെളിയാണ്, ഈ ചെളി ഇയാൾ കൂട്ടിയതാണ്, അതിൽ ഞരമ്പില്ല, അതിൽ മനുഷ്യനില്ല. പക്ഷെ ഞാൻ ഞരമ്പ് ഫീൽ ചെയ്യുന്നു, ഞരമ്പിലോടുന്ന ചുടു ചോര എനിക്ക് ഫീൽ ചെയ്യുന്നു. ആൻഡ് ഐ ആം ടച്ചിങ് വുമൺ ഹുഡ്, മൈ മാൻ ഈസ് ടച്ചിങ് എ വുമൺ എന്ന് തൻ്റെ ശില്പത്തിൽ ചിത്രം വരയ്ക്കുമ്പോഴത് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവണം. അതാണ് അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു രീതി അതായിരുന്നു. പക്ഷെ അതിനിണങ്ങുന്ന ചിത്രങ്ങൾ ചെയ്തപ്പോഴൊക്കെ ഹി വാസ് അൺപാരലൽഡ്. അല്ലാതെ ഞാനീ പറഞ്ഞ പോലെ തികച്ചും പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ടി വന്നപ്പോൾ മറ്റാരൊക്കെയോ ചെയ്യുന്ന വിധത്തിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പുള്ളിക്കായിട്ട് റിപ്പോർട്ടിലത് മുഴുവൻ. അല്ല, അത് ഈ പറഞ്ഞ പോലെ പിന്നെ സാൽവദോർ ദാലിയും പിന്നെ ബിനുവലും ചേർന്ന സിനിമ ചെയ്തിരുന്നല്ലോ ചിത്ര സിനിമയുടെ ഒരു രീതി. ഇപ്പം സാർ പറഞ്ഞപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഒരു ശില്പത്തിനോടുള്ള താളാത്മകമായിട്ട് അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവന്ന പോലെ എഴുത്തിൽ ഇപ്പം സാറിൻ്റെ പ്രണയങ്ങളൊക്കെ ഭയങ്കര ഭാവമാണ്. ഈ പ്രണയം സാറിൻ്റെ ഭയങ്കര തീവ്രമായ പ്രണയം ഒടുവിൽ അതിലും മനോഹരമായ കുടുംബത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ എഴുത്തിലുണ്ടാകുന്ന ഒരു പ്രണയം ജീവിതത്തിലേക്ക് സാറിന്, അങ്ങനെ അതായത് ജീവിതത്തിൽ അത്ര മനോഹരമായ ഒരു പ്രണയം അത് എഴുത്തിലേക്ക് വരിക, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വളരെ സത്യസന്ധമായിട്ട് പറയുമ്പോൾ എൻ്റെ ക്യാമ്പസ് ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, കൗമാരം, യൗവനത്തിൻ്റെ ആദ്യ പാദങ്ങൾ പണയസുലഭിലമായിരുന്നു എന്നൊക്കെ ബഷീർ പറയുമ്പോൾ ഒരുപാതി സത്യവും ഒരുപാതി നുണയുമാണല്ലോ പുള്ളി പറയുന്നത്. ഉണ്ടായിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ കൂട്ടുകാരുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ഒരു വാമത്തിൻ്റെ ഒരു എന്താ പറയുക, പാത്തിയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അതിനെ നിരാകരിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടില്ല, ഐ ഡിഡ്ന്റ് ഗെറ്റ് എ ചാൻസ് എന്നാണ് ഞാൻ ധരിച്ചു പോന്നിട്ടുള്ളത്. അതേസമയത്ത് ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആ കോളേജിലെ ഏറ്റവും സുന്ദരി എന്ന് അധ്യാപകരടക്കം മോഹിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ എന്നോട് സാധാരണതയിൽ കവിഞ്ഞ സൗഹൃദം കാണിക്കുമായിരുന്നു. ആൻഡ് ഐ യൂസ് ടു ലൈക്ക് ഹർ. അല്ലെ വെക്കേഷനിൽ കത്തുകളയക്കും, ഞാൻ അങ്ങോട്ട് കത്തുകളയ്ക്കും, അവരുടെ പാരൻസിന് അറിയാം, എൻ്റെ പാരൻസിന് അറിയാം. അത് ഒരു ഒരിക്കലും ഒരു എർത്തലിയോ അല്ലെങ്കിൽ എന്താ പറയുക, ജഡം മാത്രമോ ആയ ഒരു, അങ്ങനെ ഞാൻ സങ്കല്പിച്ചിട്ട് പോലും ഇല്ല. ഐ ഡോണ്ട് നോ വാട്ട് ഷീ വാസ് ഫീലിംഗ് അറൗണ്ട്. ഒരു വർഷം രണ്ട് വർഷം അത് പ്രീഡിഗ്രി സമയത്ത് അദ്ദേഹം തോക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബി എക്ക് പഠിച്ച് ബി എ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ അദ്ദേഹം വരുന്നു. അപ്പോൾ ഈ പ്രീഡിഗ്രി എഴുതിയെടുക്കുന്ന സമയത്തും കത്തിടപാടുകളുണ്ട്. ആൻഡ് ഈ ഞാൻ സെക്കൻഡ് ബി എ പഠിച്ച ഒരു ഫസ്റ്റ് ബി എ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വിവാഹാലോചന വരുന്നു. അതും കൊണ്ടുവന്ന് എന്നെയാണ് ഫോട്ടോ കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ ലുക്സ് ഗുഡ്, കണ്ടിട്ട് ആൾ യോഗ്യനാണ്. ഞാൻ തൻ്റെ ഒരു അഭിപ്രായം കൂടെ കേട്ടിട്ട് യെസ് പറയാന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ ഐ ഡോണ്ട് യു സേ യെസ് ഇഫ് ദേർ ഇസ് നത്തിങ് എൽസ്. അപ്പോൾ ആ പ്രണയം സാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യമോ? അല്ല, ഞാനീ പറയുന്നത് വളരെ കാല്പനികമായ ഒരു അനുഭവമാണ്. അത് കഴിഞ്ഞ ഒരു വിവാഹം കഴിഞ്ഞു, എൻ്റെ വിവാഹത്തിന് ഒരു ചെറുപ്പക്കാരൻ വന്നു. അയാൾ എൻ്റെ ബ്രദറിലൂടെ വലിയ കൂട്ടുകാരനാണ്. അവർ വർത്താനൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് വിഷ് ചെയ്തിട്ട് പറഞ്ഞു എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. അവർ കല്യാണപ്പന്തൽ എങ്ങനെ വന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് പിന്നെ ഒഫ്കോഴ്സ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഈ തിരക്ക് കൊണ്ട് അല്ല, നല്ലൊന്ന് ആലോചിച്ച് നോക്കി എന്നെ ആരാന്നൊന്ന് പറയാൻ പറ്റും. അപ്പം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. അല്ല, ഏത് ദിവസമാണെങ്കിലും ഞാൻ ആരാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ തമ്മിൽ ആദ്യം കാണുകയാണ്.